സമാധാനവും സർവനന്മയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ ഇന്ന് തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ ഔസ്യപിതാവിന്റെ തിരുനാൾ മെയ് ദിനത്തിന്റെ ശാസ്ത്രത്തിനപ്പുറം മനുഷ്യന്റെ അധ്വാനിക്കുന്ന മനുഷ്യന്റെ സമഗ്രതയും അന്തസ്സുമൊക്കെ ഉയർത്തിപ്പിടിക്കാനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചിൽ പന്ത്രണ്ടാം പിയൂസ് പാപ്പ ഏർപ്പാടാക്കിയ ആഘോഷമാണിത് അന്ന് മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുകയായിരുന്നു സുവിശേഷത്തിൻ്റെ സൗന്ദര്യപ്രവാഹം ഇത്ര കരുതലോടെ സംരക്ഷിച്ചു തരാൻ പറ്റുന്ന മറ്റൊരു മനുഷ്യനില്ല യൗസ പിതാവല്ലാതെ കാരണം ദൈവവും മനുഷ്യനുമായ ക്രിസ്തുവിൽ നിന്നൊഴുകുന്ന സ്നേഹത്തിന്റെ ആത്മപ്രവാഹം എല്ലാ മനുഷ്യരെയും നനയ്ക്കുന്നുണ്ട് ഏറെ പ്രത്യേകിച്ച് വീടിന്റെയും പണിപ്പുരയുടെയും അധ്വാനങ്ങളിൽ തന്റെ പുത്രനായ ക്രിസ്തുവിനോട് ഏറ്റവും അടുത്ത് ചേർന്നതെന്ന് പ്രവർത്തിച്ച യൗസ തന്നെ പൗലോ കോയിലോ കരുതാൻ ആഗ്രഹിക്കുന്നത് ഈശോയും ശിഷ്യരും അന്ത്യ അത്താഴമുണ്ട മേശ യൗസേ പിതാവ് നിർമ്മിച്ചതായിരിക്കാമെന്നാണ് അപ്പവും മീഞ്ഞുമെടുത്ത് തന്റെ ശരീര രക്തങ്ങളായി സർവ്വലോകത്തിനും കൊടുത്ത ആ അത്താഴമേശ അത് വെറും ഒരു അത്താഴമേശയായിരുന്നില്ല ഒരു കൂട്ടായ്മയായിരുന്നു കമ്മ്യൂണിയൻ മനുഷ്യന്റെ അധ്വാനങ്ങൾ വേർക്സ് ദൈവത്തിന്റെ രക്ഷാകരമായ ഉദ്യമങ്ങളോടും അധ്വാനത്തോടും വേഗ്സ് സംഗമിക്കുന്ന വിശുദ്ധ സ്ഥലി ഇന്ന് സങ്കീർത്തനം നൂറ്റി ഇരുപത്തിരണ്ട് ഈ സത്യത്തെ നന്നായി പണിതുണക്കിയ വിശുദ്ധ നഗരമായി ജെറുസലേം എന്നൊരു രൂപകത്തിലൂടെ അവതരിപ്പിക്കുന്നുണ്ട് ഒരു കൂട്ടായ്മയായി ഒരുങ്ങിയ ജെറുസലേം എന്നാണ് ആ പ്രയോഗത്തിന്റെ വിവക്ഷ പല കല്ലുകൾ ചേർത്തിണങ്ങിയ ജെറുസലേം പല തടിപ്പണികൾ ചേർത്തിണങ്ങിയ ജെറുസലേം കഴിഞ്ഞ ദിവസം എന്ന പോലെ ഇന്ന് യോഹനൻ പതിനഞ്ചിലും മുന്തിരിത്തണ്ടിന്റെയും ശാഖകളുടെയും രൂപകത്തിലൂടെ ഈ ദൈവമനുഷ്യ സംഗമത്തെ തന്നെയാണ് നാഥൻ അവതരിപ്പിക്കുന്നതും നമ്മളും ദൈവവും ഒന്ന് ചേർന്ന് അധ്വാനിച്ചു വിടർത്തുന്ന അധ്വാന ഫലങ്ങൾ വിജാതീയർ ക്രിസ്തീയതയിലേക്ക് കടന്നുവരുമ്പോൾ യഹൂദാചാരങ്ങൾ ആദ്യമേ പാലിക്കണമെന്നൊരു യഹൂദവാദത്തിനെതിരെയുള്ള പ്രഖ്യാപനമാണ് ഇന്ന് അപ്പോസ്ത്ര പ്രവർത്തനം പതിനഞ്ച് ജെറുസലം സുഹനകദോസിൽ അരങ്ങേറുകയാണത് ആചാരബദ്ധമായ പ്രവൃത്തികൾ വർക്ക്സ് ഓഫ് ലോ രക്ഷയ്ക്ക് നിധാനമല്ല സ്നേഹപ്രവൃത്തികൾ വർക്ക്സ് ഓഫ് ലവ് ആണ് ആവശ്യമെന്ന് പഠിപ്പിച്ച വിശ്വാസരേഖ പിൽക്കാലത്ത് ഗലാത്തിയർക്ക് ലേഖനം വിപുലപ്പെടുത്തുന്ന ഒരു വിശ്വാസപാഠമാണിത് നന്നായി പണിതിണക്കിയ ജെറുസലേം പോലെ ഹൃദയഗതികളുടെ ഒരുമ കൊണ്ട് സ്നേഹവിന്യാസത്തിൽ തീർന്ന ജെറുസലേം ജെറുസലേം സോനദോസ് എല്ലാവർക്കുമായി തന്റെ ശരീര രക്തങ്ങളെ രക്ഷയുടെയും ജീവന്റെയും ഉടമ്പടിയായി പകർന്നു തന്നവന്റെ ഓർമ്മക്കൂട്ട് കൂട്ടായ്മ